മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായരുടെ വിമർശനം. നേതൃപൂജകളിൽ വിശ്വസിക്കാത്ത EMS ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം കരുതിയില്ല. ഇന്ന് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും കോഴിക്കോട് KLF ഉദ്ഘാടന വേദിയിൽ എം ടി പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം അവസരം ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. 1957 ബെർലിൻ ബാലറ്റ് പട്ടികയുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ രഞ്ജിത്താണ് ഇവരുകളുമായി ചേർന്നത്. രഞ്ജിത്ത്, രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത്, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്? നിമേഷ്, അമിതാധികാരത്തിനെതിരെയായിരുന്നു എം ടിയുടെ രൂക്ഷമായ വിമർശനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടി രൂപം കണ്ട പ്രസ്ഥാനമല്ല, അത് ജനങ്ങളിൽ സാമൂഹിക ബോധവും സാമൂഹികമായ ഉത്തരവാദിത്വവും വളർത്താൻ വേണ്ടിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. 1957 EMS നമ്പൂതിരിപ്പാട് അധികാരത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും അധികാരം കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണമായി കണക്കാക്കിയില്ല. മറിച്ച് മൈതാനത്ത് പ്രസംഗിച്ചും ജാഥ നടത്തിയും സാമൂഹിക ബോധമുള്ളൊരു ജനതയെ വളർത്തിയെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ആ വിപ്ലവം സൃഷ്ടിച്ച ജനാവലി വെറും ആൾക്കൂട്ടമായി മാറുന്നു. ആ ആൾക്കൂട്ടത്തെ പടയാളികളായോ ആരാധകരായോ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയല്ല അധികാരസ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ടത്. അമിതാധികാരം അത് അപജയത്തിൻ്റെ ലക്ഷണമാണ്. സോവിയറ്റ് യൂണിയൻ്റെ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമിതാധികാരമായിരുന്നുവെന്നും EMS ആണ് ശരിയായ കമ്മ്യൂണിസ്റ്റ് മാതൃക. EMS നെ ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ശ്രമിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.